ഐസൊലേഷനിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ആശുപത്രിയിലേക്ക് പോകുവാൻ സാധിക്കാത്ത അവസരത്തിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടോ ഓക്സിജൻ ലെവൽ 94% താഴെയോ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ അവസരത്തിലാണ് പ്രോണിംഗ് ആവശ്യമായി വരുന്നത്. എന്താണ് പ്രോണിംഗ്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ കൃത്യമായി രക്തത്തിൽ എത്താതെ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകുന്നത്. കിടക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ അളവിൽ ഓക്സിജൻ രക്തത്തിൽ എത്തുവാൻ സഹായകമാകും. പ്രോണിംഗ് എങ്ങനെ ചെയ്യാം? 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ കമിഴ്ന്ന് കിടക്കുക. വലത്തുവശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുക. എഴുന്നേറ്റിരുന്ന് തലയിണയിൽ ചാരി കിടക്കുക. 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ ഇടത് വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുക. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് ആവർത്തിക്കുക. നല്ല വായുസഞ്ചാരമുള്ള മുറി വേണം ഐസൊലേഷന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ. ശരീരത്തിലെ ഓക്സിജൻ നോർമൽ ലെവൽ 95% മുതൽ 100% വരെയാണ്. ഓക്സിജൻ ലെവൽ 85-ൽ നിന്ന് 98-ൽ എത്തിക്കാൻ പ്രോണിങ്ങിന് സാധിക്കുമെങ്കിലും നിലവിൽ കേരളത്തിൽ ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഓക്സിജൻ ലെവൽ 92-ന് താഴെ പോകുന്ന നില എത്തിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവിട്ടുള്ള അവസരങ്ങളിലായി ഇത് ആവർത്തിക്കാം. ഒരു ദിവസം 16 മണിക്കൂറിൽ കൂടുതൽ സമയം പ്രോണിംഗ് ചെയ്യുവാൻ പാടുള്ളതല്ല. ഹൃദ്രോഗികൾ, ഗർഭിണികൾ, വെരിക്കോസ് വെയിൻ തുടങ്ങിയ ഡീപ്പ് വീനസ് ത്രോംബോസിസ് രോഗികൾ പ്രോണിംഗ് ചെയ്യരുത്. ഭക്ഷണശേഷം പ്രോണിംഗ് ഒഴിവാക്കുക. ശരീരത്തിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ പ്രോണിംഗ് ചെയ്യുമ്പോൾ അവ കൂടുതൽ വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏനാമാക്കൽ ഇടവകയിലെ അംഗങ്ങൾക്ക് കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ CLC അംഗങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.